आवाज दो, आवाज दो, लड़ेंगे। जय हिंद, जय हिंद, जय भीम, जय भारत दोस्तों। लेकिन बजरंगबली के सामने उनकी नहीं चली। जय बजरंगबली, जय बजरंगबली। ഭഗീരഥി വിഹാറിൽ ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് വന്നു നിന്ന വാഹനത്തിൽ നിന്ന് കനയ്യകുമാർ ഇറങ്ങി ബോണറ്റിൽ ചവിട്ടി വണ്ടിയുടെ മുകളിലേക്ക് കയറി വലതുകാൽ ഉയർത്തി ഇരുകൈകളും വിരിച്ചു പിടിച്ച് ബാഹുബലി സ്റ്റൈലിൽ ഒരു പോസ്. ഏറെ നേരത്തെ കാത്തുനിൽപ്പിന്റെ മുഷിപ്പ് മറന്ന ആൾക്കൂട്ടം ആർപ്പു വിളിച്ചു. കഴിഞ്ഞ ദിവസം പ്രചാരണത്തിനിടെ ആക്രമണം നേരിട്ടതിനാൽ സുരക്ഷയൊരുക്കി കനയ്യകുമാറിനൊപ്പം യുവാക്കളുടെ സംഘമുണ്ട്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയുടെ വിധി ഞാൻ മാറ്റിയെഴുതും. ഈ ഉറപ്പ് നൽകിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാറിന്റെ പ്രചാരണം. കൂടെ നിൽക്കാനാകട്ടെ പ്രതിപക്ഷത്തെ എല്ലാ കക്ഷികളുമുണ്ട്. ന്യൂസ് മാൻപൂരിൽ പ്രചാരണ ചുമതല ആം ആദ്മി പാർട്ടിക്കാണെങ്കിൽ കരാവിൽ നഗറിൽ യോഗം സംഘടിപ്പിച്ചത് CPIM ആണ്. ഈസ്റ്റ് ബാബർപൂരിൽ കോൺഗ്രസും. കരാവിൽ നഗറിലെ യോഗത്തിലേക്ക് സന്ധ്യ കഴിഞ്ഞാണ് കനയ്യ വന്നത്. വന്നപ്പോഴേ ഏതാനും വർഷം മുൻപത്തെ വിദ്യാർത്ഥി നേതാവിന്റെ അതേ ആസാദീയ ആവേശത്തോടെ जनते आवेशम कुलिचु बोलिए मुझे गाली देने से नाली बनेगा, जाम की समस्या समाप्त होगी, अस्पताल बनेगा, स्कूल बनेगी, सड़कें बनेगी, रोजगार मिलेगा, महंगाई कम होगी। गाली देने से काम नहीं होता है। काम करने के लिए सोच होना चाहिए, विजन होना चाहिए। और आप तमाम लोगों के समर्थन से हमने उत्तर पूर्वी दिल्ली के लिए न्याय पत्र तैयार किया है। आपको न्याय पत्र मिला है ना? आपके क्षेत्र की समस्याएं उसमें हैं। आप अगर समर्थन करेंगे तो इंडिया अलायंस के तमाम लोग यहां मौजूद हैं, कांग्रेस पार्टी यहां मौजूद है। कांग्रेस पार्टी ने वादा किया है कि हम महिलाओं के लिए न्याय करेंगे, युवाओं के लिए न्याय करेंगे, किसानों के लिए न्याय करेंगे, श्रमिकों के लिए न्याय करेंगे और भागीदारी का न्याय लेकर के आएंगे। इसीलिए हम तमाम अपनी माताओं बहनों से कहते हैं, माताएं बहनें, कांग्रेस पार्टी महालक्ष्मी योजना लेकर के आ रही है। ये आपके आशीर्वाद का असर है कि अब जो है वो काम की बात करने लग रहे हैं और हाथ जोड़ करके आपसे 4 महीना मांग रहे हैं। मैं कहता हूं कि आपने 10 दिन में जो प्यार दिया है उस प्यार को बनाए रखिए। हम जानते हैं कि गर्मी बहुत है, बहुत ज्यादा गर्मी है और इस गर्मी में भी इतनी भरी तादाद में आप यहां आए हैं। आपसे मैं आग्रह करता हूं कि आने वाली 25 तारीख को एक दिन की गर्मी बर्दाश्त करनी है ताकि महंगाई हमको झेलना ना पड़े। एक दिन की गर्मी बर्दाश्त करनी है ताकि हमको बेकारी ना झेलना पड़े। एक दिन की गर्मी बर्दाश्त करनी है ताकि इस क्षेत्र में जो प्रगति रुकी हुई है उसको हमको बर्दाश्त नहीं करना पड़े। बोलिए, करेंगे कि नहीं करेंगे? 25 तारीख को घरों से निकलेंगे और इस बार बदलाव के लिए मतदान करेंगे तो न्याय के लिए लड़ेगी दिल्ली और हमको पूरा भरोसा है जीतेगी दिल्ली। इन्हीं शब्दों के साथ आप तमाम लोगों का शुक्रिया अदा करते हुए, धन्यवाद कहते हुए अपनी बात को खत्म करता हूं और हमारे साथ आवाज लगाइए, आवाज दो, आवाज दो, लड़ेंगे। जय हिंद, जय हिंद, ജയ ഭീം, ജയ ഭാരത് ദോസ്തോ. ഭജൻപുരിയിൽ പ്രചാരണത്തിന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹമാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി. ഇവിടെ നിങ്ങൾക്ക് ചൂൽ ചിഹ്നമില്ല, കൈപ്പത്തി അടയാളത്തിന് വോട്ട് ചെയ്യണം. കനയ്യകുമാറിനെ ചൂണ്ടി കെജ്രിവാൾ പറഞ്ഞു, ആഖിരി മേ ബസ് ഏക് ഹി ലൈൻ ബോലുംഗാ, യേ കനയ്യ ഹേ, യഹാ സേ ഖഡേ ഹോ രഹേ ഹേ, യഹാ പേ ആപ്കോ ഝാഡു കാ ബട്ടൺ നഹീ മിലേഗാ, यहाँ पे आपको पंजे का बटन मिलेगा, 2 नंबर का बटन है, 2 नंबर के बटन दबा के भारी बहुमत से जिताना है और रिंकिया के पापा को हराना है। हाँ।
ക്രൗഡ് ഫണ്ടിംഗിലൂടെയാണ് കനയ്യ പ്രചാരണത്തിന് പണം കണ്ടെത്തുന്നത്. 100 രൂപ മുതൽ നൽകുന്നവരുണ്ട്. അധ്യാപകരും വിദ്യാർത്ഥികളും കർഷകരും തൊഴിലാളികളും കനയ്യക്ക് പണം നൽകുന്നു. മനോജ് തിവാരി 2014 കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത മണ്ഡലമാണ് നോർത്ത് ഈസ്റ്റ് ഡൽഹി. 2019 തിവാരി വിജയം ആവർത്തിച്ചു. ഡൽഹി മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിനെ 3.5 ലക്ഷം വോട്ടിനാണ് പരാജയപ്പെടുത്തിയത്. കിഴക്കൻ UP, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നും കുടിയേറിയ വോട്ടർമാർ ഏറെയുള്ള മണ്ഡലത്തിലെ 2 പ്രധാന സ്ഥാനാർത്ഥികളും ബീഹാറിൽ നിന്നാണ്. കനയ്യകുമാർ ബെഗുസാരയിൽ നിന്നും മനോജ് തിവാരി കൈമൂറിൽ നിന്നും. BJP ഡൽഹിയിൽ ഇത്തവണ സീറ്റ് നൽകിയ ഏക സിറ്റിംഗ് MP മനോജ്. 4 വർഷം മുമ്പ് നടന്ന ഡൽഹി കലാപത്തിന്റെ വേദന ഇനിയും മാറിയിട്ടില്ലാത്ത മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്നു.